ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടഡ് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിൻ്റെ ആൽമൽ കിങ്ഡ് വന്ന ടോപ്പിക്കാണേ ഈ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നാല് തരത്തിലാണുള്ളത് സെല്ലുലാർ ലെവൽ ടിഷ്യൂ ലെവൽ ഓർഗൺ ലെവൽ ആൻഡ് ഓർഗൺ സിസ്റ്റം ലെവൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ് സെല്ലുലാർ ലെവൽ എന്ന് പറയുമ്പം സെല്ലുലാർ ലെവലിലുള്ള ഓർഗാൻസത്തിന് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സെൽസ് മാത്രമേ ഉള്ളൂ അതായത് സെല്ലിൻ്റെ ഒരു സിമ്പിൾ അറേഞ്ച്മെൻറ്റ് മാത്രമേ നമുക്ക് അവരുടെ ബോഡിയിൽ കാണാൻ പറ്റുള്ളൂ ലൂസ് അറേഞ്ച്മെൻറ് ഓഫ് സെൽസ് ഓൾ ദ ബോഡി ഫങ്ഷൻസ് ആർ ക്യാരിഡ് ബൈ ദീസ് സെൽസ് ഇപ്പോൾ ഒരു ലൂസ് അറേഞ്ച്മെൻറ് ഓഫ് സെൽസ് മാത്രമേ കാണാനുള്ളൂ പിന്നെ അവരുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നത് ഈ സെൽസ് തന്നെയാണ് ഇതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോറിഫറെയാണ് എക്സാമ്പിൾ പോറിഫർ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവലാണ് ആണേ ടിഷ്യൂ ലെവൽ എന്ന് പറയുമ്പം സെൽസ് പെർഫോമിങ് ദ സെയിം ഫങ്ഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ് സെയിം ഫങ്ഷൻ ചെയ്യുന്ന നമ്മുടെ സെൽസിനെ ഒരുമിച്ച് ചേർത്ത് എന്താക്കുന്നു ടിഷ്യൂസ് ആക്കി മാറ്റുന്നു അപ്പം കുറച്ചും കൂടി ആണ് ആരെ അപേക്ഷിച്ചിട്ട് സെല്ലുലാർ ലെവലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ആണ് ടിഷ്യൂ ലെവൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിഡേറിയ തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഓർഗൺ ലെവലാണ് ഓർഗൺ ലെവലിൽ ടിഷ്യൂസ് ആ ഗ്രൂപ്പ് ടുഗദർ ടു ഫോം ഓർഗൺസ് ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്നിട്ട് ആയിട്ട് മാറിയിരിക്കുന്നു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിൻതസ് ഫോർത്ത് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് ഓർഗൺ സിസ്റ്റൽ ലെവലാണ് ഓർഗൺ സിസ്റ്റൽ ലെവലിൽ ഓർഗൺസ് ഹാവ് അസോസിയേറ്റഡ് ടു ഫോം ഫങ്ഷണൽ സിസ്റ്റംസ് ആൻഡ് ഈച്ച് സിസ്റ്റം കൺസേൺഡ് വിത്ത് എ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്താണ് ഓർഗൺസ് ഒരുമിച്ച് ചേർന്ന് അവരെ അസോസിയേറ്റ് ചെയ്തിട്ട് ഫങ്ഷണൽ സിസ്റ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗൺ സിസ്റ്റം ആയിട്ട് മാറുന്നു ഓരോ സിസ്റ്റത്തിനും എന്താണ് അവരുടേതായ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷനും ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഇതൊക്കെ ഇപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ കാണിക്കുന്നതാണ് നമ്മുടെ അനിലിഡ്സ് അർത്രോപോഡ്സ് മൊളസ്ക് എക്കൈനോഡേംസ് അതുപോലെ നമ്മുടെ കോഡൈഡ്സും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിമിട്രി ആണേ സിമിട്രി മൂന്ന് തരത്തിലാണ് അസിമിട്രി റേഡിയൽ സിമിട്രി ആൻഡ് ബൈലാട്രൽ സിമിട്രി അ സിമിട്രി എന്താണെന്ന് നോക്കാവേ എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഗാൻസം ഇൻ ടു ഈക്വൽ ഹൗസ് എന്താ പറഞ്ഞത് മീനിങ് എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഒരു ഓർഗാൻസത്തിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനും ഏത് പ്ലെയിൻ എടുത്താലും നമുക്ക് ആ ഓർഗാൻസത്തിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എനി പ്ലെയിൻ ദാറ്റ് പാസ്സസ് ത്രൂ ദി സെൻഡ് ഡസ്റ്റ് നോട്ട് ഡിവൈഡ് ദി ഓർഗാനിസം ഇൻ ടു ഈക്വൽ ഹൗസ് അതിന് എക്സാമ്പിൾ നമ്മുടെ സ്പോഞ്ചസ് ആണ് സ്പോഞ്ചസ് എന്ന് പറഞ്ഞ ഏതാണ് ഫൈലും പോറിഫറ അപ്പോൾ സ്പോഞ്ചസിലെ ഒരു ഓർഗാനിസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണ് നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നോക്കണേ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നമുക്കതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ഓർഗാൻസത്തിന് എന്താണ് അവർക്ക് സിമട്രി ഇല്ല അതാണ് അസിമട്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് റേഡിയൽ സിമട്രി എനി പ്ലെയിൻ പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദി ബോഡി ഡിവൈഡ്സ് ദ ഓർഗാൻസം ഇൻ ടു ടു ഐഡൻറ്റിക്കൽ ഹാഫ്സ് എന്താണ് സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് ഐഡൻറ്റിക്കലായ ഈക്വൽ ആയ രണ്ട് ഭാഗങ്ങൾ കിട്ടുമെങ്കിൽ എന്താണ് റേഡിയൽ സിമിട്രി ആണെന്ന് പറയാം എക്സാമ്പിൾ നമ്മുടെ സീലൻ ട്രൈഡ്സ് അതുപോലെ ഓഫ് ഫോർസ് എക്കൈനോ ടേംസ് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ഒരു സ്റ്റാർ ഫിഷിനെ കാണാം അപ്പം നമ്മുടെ സ്റ്റാർഫിഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് റേഡിയൽ ആണ് അപ്പോൾ അവരെ ഏത് പ്ലെയിനില് കൂടെ കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫ്സാക്കാൻ പറ്റും ആൻഡ് തേർഡ് കാറ്റഗറി നമ്മുടെ ബൈലാട്രൽ സിമിട്രി ആണ് ബൈലാട്രൽ സിമിട്രി എന്താണെന്ന് നോക്കാം ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹൗസ് ഇൻ ഓൺലി വൺ പ്ലെയിൻ അപ്പം നമുക്ക് ബൈലാട്രൽ സിമിട്രി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പ്ലെയിനേ ഉള്ളൂ ആ പ്ലെയിനെ കൂടെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ രണ്ട് ഈക്വൽ ഹാവ്സ് അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ രണ്ട് ഈക്വൽ ഹൗസ് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹൗസ് നമ്മുടെ ഹൗസ് ഫ്ലൈയെ കാണാം എന്താണ് സോറി ഫ്രൂട്ട് ഫ്ലൈയെ കാണാം ഫ്രൂട്ട് ഫ്ലൈ നമ്മൾ ഒരു ഒരേ ഒരു ആക്സസിൽ കൂടെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് നമ്മുടെ ബൈലാട്രൽ സിമിട്രി അപ്പം ബൈലാട്രൽ സിമിട്രി കാണിക്കുന്ന നമ്മുടെ അനിലിറ്റ് അനിലിഡ്സ് ആൻഡ് ആർത്രോപോർട്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സീലോ ആണേ സിലോമെന്ന് പറഞ്ഞാൽ സിംപിൾ എന്താണ് ബോഡി ക്യാവിറ്റിയാണ് ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോടെ അപ്പം ബോഡി ക്യാവിറ്റി മാത്രമായ പോരാ എന്തുണ്ടായിരിക്കണം ഈ ബോഡി ക്യാവിറ്റിക്ക് മീസോഡേ ലൈനിങ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അവരെ സീലോ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ സീലം എന്താണ് ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോടെ അതായത് ക്യാവിറ്റി ബിറ്റ്വീൻ ബോഡി വോൾ ആൻഡ് ഗട്ട് വോൾ ബോഡി വോളിന് ഗട്ട് വോളിന് ഇടയ്ക്കുള്ള ക്യാവിറ്റിയാണെന്ത് സീലം അപ്പം ക്യാവിറ്റി ഉണ്ടായിരിക്കണം കൂടാതെ എന്തായിരിക്കണം ലൈൻഡ് ബൈ മീസോടെ ആയിരിക്കണം അപ്പോൾ ഈ സീലോമിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓർഗാൻസത്തിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ദർ സീലോമീറ്റ്സ് സ്യൂഡോ സീലോമീറ്റ്സ് ആൻഡ് അസീലോമീറ്റ്സ് മൂന്ന് കാറ്റഗറിയാണ് സിലോമീറ്റ്സ് സ്യൂഡോ സീലോമീറ്റ്സ് ആൻഡ് അസീലോമീറ്റ്സ് ഫസ്റ്റ് എന്താണ് സീലോമീറ്റ്സ് നോക്കാവേ സീലോമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് പ്രോസസ്സിങ് സീലോം സീലോമുള്ള ആനിമൽസിനെയാണ് നമ്മൾ സീലോമീഡ്സ് എന്ന് വിളിക്കുന്നത് അതിന് എക്സാമ്പിളാണ് അനിലിഡ്സ് മൊളസ്ക് അർത്രോബോഡ്സ് ആൻഡ് എക്കൈനോഡേംസ് കോഡൈറ്റ്സ് ആൻഡ് ഹെവി കോഡൈറ്റ്സ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ കാണാം ഇവർക്ക് എന്താണ് കറക്റ്റായിട്ട് ഇവർക്ക് എന്തുണ്ട് ബോഡി ക്യാവിറ്റി ഉണ്ട് ഇൻ ബിറ്റ്വീൻ ബോഡി വോൾ ആൻഡ് ഗട്ട് വോൾ അതുമാത്രമല്ല ഈ ക്യാവിറ്റിക്ക് എന്തുണ്ട് മീസോഡേമൽ ലൈനിങ്ങും കാണാം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത് സെക്കൻഡ് കാറ്റഗറി നമ്മുടെ സ്യൂഡോ സീലോമേറ്റ്സ് ആണേ ഇൻ സ്യൂഡോ സിലോമേറ്റ്സ് ബോഡി ക്യാവിറ്റി ഇസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം അപ്പോൾ അവർക്ക് ബോഡി ക്യാവിറ്റി ഉണ്ട് പക്ഷെ എന്താണ് അതിന് മീസോഡേമ ലൈനിങ് ഇല്ല ഇൻസ്റ്റഡ് പകരം ഉള്ളത് മീസോഡേം ഈസ് പ്രസൻറ്റ് ആസ് സ്കാറ്റേഡ് പൗച്ചസ് ഇൻ ബിറ്റിരിക്കുന്ന ദി എക്ടോഡേം ആൻഡ് എൻഡോഡേം എക്റ്റോഡേമിന് എൻഡോഡേമിന് ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വോളിന് ഗഡ് വോളിന് ഇടയ്ക്ക് എന്തുണ്ട് മീസോഡേം ഉണ്ട് പക്ഷെ എന്തായിട്ടാണ് സ്കാറ്റേഡ് ആയിട്ട് പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അവർക്ക് ബോഡി ക്യാവിറ്റി ഉണ്ട് പക്ഷേ കറക്റ്റായിട്ടും മ്യൂസൗ ചെയ്യുമ്പോൾ ലൈനിങ്ങും ഇല്ല അതുകൊണ്ട് നമ്മളവരെ സ്യൂഡോ സിലോമീറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്നു അതിന് എക്സാമ്പിളാണ് നമ്മുടെ ആസ് ഹെൽമിറ്റസ് പിന്നെ തേർഡ് കാറ്റഗറിയാണ് അസിലോമേറ്റ്സ് അസിലോമേറ്റ്സ് അവരുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല അതിന് എക്സാമ്പിളാണ് നമ്മുടെ പ്ലാറ്റി ഹെൽമെറ്റസ് അടുത്ത നമ്മൾ നോക്കുന്നത് പോറിഫറയാണേ ഫൈലം പോറിഫറ ഫൈലം പോറിഫറ കോമൺലി അറിയപ്പെടുന്നത് സ്പോഞ്ചസ് എന്നാണേ ഫൈലം പോറിഫറ കോമൺലി അറിയപ്പെടുന്നത് സ്പോഞ്ചസ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റമാണ് അവർക്ക് പ്രത്യേകമായ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒന്ന് ഫുഡ് ഗ്യാതറിംഗ് ആണ് സെക്കൻഡ് വേണമെന്ന് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആണ് ആൻഡ് തേർഡ് വൺ ഈസ് റിമൂവൽ ഓഫ് വേസ്റ്റ് അപ്പം വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഉണ്ടെന്ന് ഓർമ്മിക്കുകയും ചെയ്യണം അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് കൂടെ ഓർക്കണം ഇനി പോറിഫറയിൽ വരുന്നൊരു ഓർഗാൻസത്തിന് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ കാണാം സെൻട്രലിൽ ഒരു ക്യാവിറ്റി കാണാം ആ സെൻട്രൽ ക്യാവിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസിൽ സെൻട്രൽ ക്യാവിറ്റിക്ക് വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസിൽ അപ്പം പോറിഫറയുടെ സെൻട്രൽ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസിൽ ഈ സ്പോഞ്ചോസിയിലേക്ക് പുറത്തുനിന്ന് വാട്ടർ എൻടർ ചെയ്യുന്നത് ചെറിയ പോർസ് വഴിയാണ് ഈ പോർസിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ അപ്പോൾ സെൻട്രൽ ക്യാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചോസി ഈ സ്പോഞ്ചോസിയിലേക്ക് പുറത്തുനിന്ന് വാട്ടർ എൻറ്റർ ചെയ്യുന്നത് ത്രൂ ഓസ്റ്റിയ ആണ് ഓസ്റ്റിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ചെറിയ ചെറിയ പോർസാണേ ഇനി ഈ വാട്ടർ ഉള്ളിലെത്തി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പാസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഒരു പാസേജ് വഴിയാണേ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്കുലം അതായത് ഇതാണ് നമ്മുടെ ഓസ്കുലം എന്ന് പറയുന്നത് അപ്പോൾ വാട്ടർ എൻറ്റർ ഇൻറ്റു സ്പോഞ്ചോസിൽ ഓർ സെൻട്രൽ ക്യാവിറ്റി ത്രൂ ഓസ്റ്റിയ ആൻഡ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം പിന്നെ പോറിഫറയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസൻസ് ഓഫ് കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് എന്താണ് കൊവാനോസൈറ്റ് നോക്കാമേ നമ്മുടെ സ്പോഞ്ചോ സീലിനെ ലൈൻ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന പ്രത്യേക തരം സെൽസാണ് കൊവാനോസൈറ്റ്സ് കൊവാനോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലജലേറ്റഡ് സെൽസ് ആണേ അപ്പോൾ അവർക്ക് എന്തുണ്ട് കൂടുതൽ ഫ്ലജല ഉണ്ട് അപ്പോൾ ഈ ഫ്ലജല് എന്ത് ചെയ്തു പറഞ്ഞാൽ ബീറ്റ് ചെയ്തിട്ട് വാട്ടർ പമ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യും അടുത്തതാണ് സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ നമ്മുടെ പോറിഫറയുടെ പോറിഫറയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം സെൽസാണ് സ്പിക്യൂൾസും അതുപോലെ തന്നെ സ്പോഞ്ചിനും അതായത് നമ്മുടെ സ്പോഞ്ചസിൻ്റെ ബോഡി വോള് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജലാറ്റിനസ് കൊണ്ടാണ് ബോഡി വോള് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജലാറ്റിനസ് കൊണ്ടാണ് അപ്പോൾ ആ ജലാറ്റിനസ് മെട്രിക്സിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ സ്പോഞ്ചിൻ ഫൈബേഴ്സും അതുപോലെ തന്നെ സ്പിക്യൂൾസും ഉള്ളത് ഇനി പോറിഫറ എന്താണ് അവർ ഹെർമഫ്രോഡൈറ്റ്സ് ആണേ ഹെർമഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ ഇൻ വൺ ഓർഗാൻസും ഒരു ഓർഗാൻസുറ്റിൽ തന്നെ എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഉണ്ടെങ്കിലാണ് നമ്മൾ അവരെ ഹെർമഫ്രോഡൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇനി ഓറിഫറയുടെ ഓർത്തിരിക്കേണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ് സൈക്കൺ സൈക്കൺ സ്കൈഫ എന്ന് അറിയപ്പെടും പിന്നെ നമ്മുടെ സ്പോഞ്ചില്ല സ്പോഞ്ചിൽ കോമൺലി അറിയപ്പെടുന്ന ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നാണ് അതുപോലെ തന്നെ യൂസ് പോഞ്ചിയ അത് ബാത്ത് സ്പോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫൈലം നെഡേറിയ ആണ് നെഡേറിയ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് അതാണ് ഫൈലം സിലിണ്ടറേറ്റ് ഇനി നിഡേറിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് ആണ് അതൊരു പ്രത്യേക തരം സെല്ലാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറയുന്നത് അത് കാണപ്പെടുന്നത് നമ്മുടെ നിഡേറിയയുടെ ബോഡിയിലും അതുപോലെ തന്നെ അവരുടെ ടെൻറ്റക്കിൾസിലുമാണ് ഈ നിഡോബ്ലാസ്റ്റ് സെൽസ് കാണപ്പെടുന്നത് നിഡോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഡിഫൻസിന് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഫുഡ് ക്യാപ്ചറ് ഇതിനെല്ലാം നിഡോബ്ലാസ്റ്റ് സെല്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവരിൽ പോയിസൺ ഫിൽഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ട് അതെന്തിനും സഹായിക്കുന്നത് ഡിഫെൻസിന് സഹായിക്കുന്നു ഇപ്പോൾ ന്യൂഡോപ്ലാസ്റ്റ് എന്നറിയപ്പെടും എന്ന് എന്നറിയപ്പെടും അങ്ങനെ ഒത്തിരി പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് സ്റ്റിങ്ങിങ് സെൽസ് എന്നൊക്കെ അവരറിയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ നിഴിയുടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അവർക്ക് രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളീപ്പ് ആണ് സെക്കൻഡ് വൺ മെഡ്യൂസ് അപ്പോൾ രണ്ട് ബോഡി ഫോംസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ ചില ഓർഗാൻസും ചിലപ്പോൾ പോളിപ്പ് എന്ന് പറഞ്ഞ ആ ഫോമിലായിരിക്കും കാണപ്പെടുന്നത് ചില ഓർഗാൻസത്വം എന്തായിരിക്കും മെഡ്യൂസ ഫോമിലായിരിക്കും കാണപ്പെടുന്നത് അപ്പോൾ പോളിപ്പ് എന്ന് പറയുന്നത് സെസൈലാണ് സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മൂവ് ചെയ്യൂല ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതെ കിടക്കുന്നു അങ്ങനെയുള്ളവരാണ് നമ്മൾ സെസൈൽ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് എന്താണ് സിലിണ്ട്രിക്കലാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ എന്ത് പോളിപ്പ് നമുക്ക് കണ്ടാൽ അറിയാം ബോഡി കുറച്ച് സിലിണ്ട്രിക്കൽ ഫോമിലാണ് അതുപോലെ തന്നെ അവർ സെസൈലുമാണ് പിന്നെ പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷലിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രേം അദാംസിയൻ സെക്കൻഡ് ബോഡി ഫോം എന്ന് പറയുന്നത് മെഡ്യൂസാണ് മെഡ്യൂസ് ഫ്രീ സ്വിമ്മിങ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയാം അംബ്രല്ല ഷേപ്പ് ഏകദേശം ഒരു അംബ്രല്ല ഷെയ്പാണ് മെഡ്യൂസ് സെക്ഷലിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ആണ് നമ്മുടെ ഒറേലി അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഓർഗാനിസം നെക്സ്റ്റ് ആണ് മെറ്റാജെനസിസ് അപ്പോൾ മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോളിപ്പും മെഡിൽസേ അപ്പോൾ ചില ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് അവർ കാണിക്കും ഒരൊറ്റ ലൈഫ് സൈക്കിളിൽ തന്നെ അതാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി ഫോമിൽ നിന്ന് മറ്റൊരു ബോഡി ഫോമിലേക്ക് മാറുന്നു ആ പ്രോസസ്സിലാണ് നമ്മൾ മെറ്റാജെനസിസ് വിളിക്കുന്നത് അപ്പോൾ പോളീപ്പ് എന്തു ചെയ്യും പോളിപ്പ് സെക്ഷലി സോറി പോളിപ്പ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് മെഡ്യൂസ് ഫോം ആയിട്ട് മാറുന്നു മെഡ്യൂസ് എന്ത് ചെയ്യും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും പോളീപ്പായിട്ട് മാറുന്നു ഇതിനാണ് നമ്മൾ മെറ്റാജെനസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഓൾട്ടർണേഷൻ ഓഫ് ജനറേഷൻ എന്നും കൂടെ വിളിക്കും പിന്നെ നിഡേറിയ്ക്ക് അവർക്കൊരു സെൻട്രൽ ഗ്യാസ്ട്രോ വസ്കുലർ ക്യാവിറ്റി ഉണ്ട് വിത്ത് സിംഗിൾ ഓപ്പണിംഗ് മൗത്ത് അപ്പം അവർക്കൊരു ഗ്യാസ്ട്രോ വസ്കുലർ ക്യാവിറ്റി ഉണ്ട് നമുക്ക് പിക്ചറിൽ കാണാം ഗ്യാസ്ട്രോ വസ്കുലർ ക്യാവിറ്റി ഉണ്ട് അതിനൊറ്റൊരു ഓപ്പണിംഗ് ഉള്ളത് മൗത്തിലേക്കാണ് മൗത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഗ്യാസ്ട്രോ വെസ്കുലർ ക്യാവിറ്റി അതിന് ഓപ്പണിംഗ് ഉള്ളത് മൗത്തിലേക്ക് മാത്രമാണ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഹൈപ്പോസ്റ്റോമേ ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം നമ്മുടെ മൗത്ത് റീജിയൻ ആണ് മൗത്തിൻ്റെ അപെക്സ് ഒക്കെയാണ് നമ്മൾ ഹൈപ്പോസ്റ്റോം എന്ന് വിളിക്കുന്നത് ഇന്ന് ഇടറിയുടെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസാണ് ഫൈസാലിയ അദാംസിയ പെന്നാറ്റുല ഗോർഗോണിയ ആൻഡ് മിയാൻഡ്രിന അപ്പം ഓരോന്നിൻ്റെയും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരുകളാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം കാരണം എക്സാമിൽ എന്ത് ചെയ്യും അങ്ങനെ തന്നെ ചോദിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫയലാണ് ടിനോഫോറ ടിനോഫോറ കോമൺലി അറിയപ്പെടുന്നത് സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോം ജെല്ലീസ് എന്നാണ് കേട്ടോ അവർ എക്സ്ക്ലൂസീവ്ലി മാറിയാണ് അവരുടെ എല്ലാ ഓർഗാനിസും എന്താണ് മറൈൻ സ്പീഷ്യസാണ് ബോഡി ബെയേഴ്സ് എയ്റ്റ് എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോ മോഷൻ ഇപ്പോൾ ടീനോ ഫോറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കോംബ് പ്ലേറ്റ്സ് ഉണ്ട് അതായത് സീലിയേറ്റഡ് ആയിട്ടുള്ള കോം പ്ലേറ്റ്സ് ഉണ്ട് എന്നുകൊണ്ട് നമ്മളവർ കോംബ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത് അവരുടെ സീലിയ അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ബേസൽ സൈഡിൽ ബേസിൽ അവരുടെ സീലിയ ഫ്യൂസ്ഡ് ആണ് പക്ഷെ ഡിസ്റ്റലിലേക്ക് എന്താണ് ഫ്രീ ആണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കോമ്പിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവരെ സീലേറ്റഡ് കോംപ്ലേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരുടെ ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് എയ്റ്റ് റോസ് ഓഫ് സീലേറ്റഡ് കോംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഈ കോംപ്ലേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ലോക്കോ മോഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു വേറൊരു പ്രോപ്പർട്ടിയാണ് അവർ ബയോലൂമിനസെൻസ് കാണിക്കുന്നുള്ളത് സെക്സസ് സെപ്പറേറ്റഡ് അല്ല അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഫെർട്ടിലൈസേഷൻ എന്താണ് എക്സ്റ്റേണൽ ആണ് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ലാർവൽ സ്റ്റേജസ് ഉണ്ട് നെക്സ്റ്റ് ഫൈലമാണ് പ്ലാറ്റിക് ഹെൽമിൻ്റസ് പ്ലാറ്റിക് ഹെൽമിൻ്റെസ് കോമൺലി അറിയപ്പെടുന്നത് ഫ്ളാറ്റോംസ് എന്നാണേ കാരണം അവരുടെ ബോഡി കുറച്ച് ഫ്ളാറ്റായ കൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത് മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ്സ് ആണ് അവർ കൂടുതൽ എന്താണ് എൻഡോ പാരസൈറ്റാണ് എൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിക്ക് ഹോസ്റ്റിൻ്റെ ബോഡിക്ക് ഉള്ളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ എൻഡോ എന്ന് വിളിക്കുന്നത് അതായത് ആനിമൽസിലും ഇൻക്ലൂഡിങ് ഹ്യൂമൻസിലും അവരെന്താണ് എൻഡോ ആണ് പിന്നെ പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ് അതായത് പാരസൈറ്റിക്ക് ഫോംസ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ട് ഹൂക്സും സക്കേഴ്സും ഉണ്ട് അത് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹോസ്റ്റൽ ബോഡിയിൽ ന്യൂട്രീഷൻ എടുക്കുന്നതിനും സഹായിക്കുന്നതാണ് ഈ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് പിന്നെ അവരുടെ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലെയിം സെൽസ് ആണ് അപ്പോൾ ഫ്ലാറ്റ് ഹോംസിനും ഫ്ലെയിം സെൽസ് അത് ഓർത്ത് വെക്കണം പിന്നെ അവരുടെ ഒരു പ്ലാറ്റി ഹെൽമന്തിസിലെ ഒരു ഓർഗാൻസായ പ്ലാനറിയ്ക്ക് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇവരുടെ എക്സാമ്പിൾസ് ടീനിയ ആൻഡ് ഫാസിയോള ടീനിയ നമ്മുടെ ടേപ്പ് വോം ആണ് ഫാസിയോള നമ്മുടെ ലിവർ ഫ്ലൂക്ക് നെക്സ്റ്റ് ഫൈലമാണ് ഫൈലമാസ് ഹെൽമിൻറ്റസ് അവർ ജനറലി അറിയപ്പെടുന്ന റൗണ്ട് വോംസ് എന്നാണ് കാരണം അവരുടെ ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ കുറച്ച് റൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത് ഒരു ഫ്രീ ലിവിങ് ആണ് അക്വോട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഓർ പാരസൈറ്റിക് അക്വാട്ടിക്കും ഉണ്ട് ടെറസ്ട്രിയലും ഉണ്ട് ചിലപ്പോൾ പാരസൈറ്റിക്കും ആകാം പിന്നെ ഇവർക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമെൻ്ററി കനാലുണ്ട് അവരുടെ ഫാരിസ് എന്ന് പറഞ്ഞാൽ നല്ല മസ്കുലാറാണ് അത് നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാരിങ്സും ആണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് എക്സ്ക്രീറ്ററി ട്യൂബ് വിത്ത് എക്സ്ക്രീറ്ററി പോർ അവർക്ക് എന്തുണ്ട് ഒരു എക്സ്ക്രീറ്ററി ട്യൂബും ഉണ്ട് എക്സ്ക്രീറ്ററി പോറും ഉണ്ട് പിന്നെ ഇവർ ഡയേഷ്യസാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആനിമൽസ് അത് ആനിമൽസിൽ ഇപ്പം രണ്ട് സെക്സസ് മെയിലും ഫീമെയിലും ഡിസ്റ്റിങ് ആയിട്ട് വേറെ വേറെ ഉണ്ടെങ്കിൽ വേറെ തന്നെ ഉണ്ടെങ്കിലാണ് നമ്മൾ അവരെ നമ്മളവരെ എന്ന് വിളിക്കാം ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ് പിന്നെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വന്നാൽ അസ്കാരിസ് നമ്മുടെ റൗണ്ട് വോം മ്യൂച്ചലേറിയ ഫൈലേറിയ വോം പിന്നെ ആങ്കൈലോസ്റ്റോമോ നമ്മുടെ ഹൂക്ക്വോ നെക്സ്റ്റ് ഫൈലമാണ് നമ്മുടെ ഫൈല അനിലിഡ 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 എന്ന് പറയുന്ന എക്കോട്ടിക് ആൻഡ് ടെറസ്ട്രൈൽ ഉണ്ട് അവർ ഫ്രീ ലിവിങ് ആണ് ചിലപ്പോൾ എന്താണ് പാരസൈറ്റിക്കുമാണ് പിന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റിൻ്റെ ഫീച്ചറാണ് അവർക്ക് മെറ്റമറിസം ഉണ്ടെന്നുള്ളത് എന്താണ് ഈ മെറ്റാമോറിസം ബോഡി സർഫേസ് ഈസ് ഡിസ്റ്റിങ്റ്റ്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്സ് നമുക്ക് എക്സാമ്പിൾ നമ്മുടെ മണ്ണിരയൊക്കെ നോക്കുവാണെങ്കിൽ പുറത്ത് എന്ത് കാണാം ഓരോരോരോ ആയിട്ട് കാണാം അതിനാണ് നമ്മൾ മെറ്റാമറിസ് എന്ന് വിളിക്കുന്നത് ആ ഓരോ സെഗ്മെൻറ്റിന് നമ്മൾ സെഗ്മെൻറ്സ് എന്നും പറയും മെറ്റാമിയേഴ്സ് എന്നും പറയും ഇനി ഇവർക്ക് എന്തുണ്ട് ലോഞ്ചിറ്റ്യൂഡിൻ ലാൻഡ് സർക്കുലർ മസിൽസ് ഉണ്ട് ആ ഈ മസിൽസെ ഹെൽപ്പ് ചെയ്യുന്നത് ലോക്കോ മോഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്രസൻസ് ഓഫ് നെഫ്രീഡിയ നെഫ്രീഡിയ എന്ന് പറയുന്നത് അവരുടെ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൺ ആണ് നെഫ്രീഡിയ പിന്നെ അൺറിലേറ്റഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നീരീസ് ഫെറട്ടിമ ആൻഡ് ഹെറിഡിനേറിയ നീരീസിന് എന്തുണ്ട് അവർക്ക് പാരാപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട് പിന്നെ ഫെറട്ടിമ നമ്മുടെ എർത്ത് വോം ആണ് ഹെറിഡിനേറിയ നമ്മുടെ ബ്ലഡ് സെക്കിംഗ് ആയിട്ടുള്ള ലീച്ച് ആണ് അപ്പം പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് മെറ്റാമെറിസോന്നും നെഫ്രീഡിയ ഇതെല്ലാം അനിലേഡിയുടെ ആണ് ഓർത്ത് വെക്കുക അടുത്ത ഫൈലമാണ് നമ്മുടെ ഫൈലം ആർത്രോപോഡ അനിമിലിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലും ആർത്രോപോഡ ആണേ പിന്നെ അവരുടെ ബോഡിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സോ സ്കലട്ടൺ ഉണ്ട് പിന്നെ ബോഡി നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് തൊറാക്സ് ആൻഡ് അബ്ഡൊമെൻ പിന്നെ ഒരു ഓർക്കിൻ്റെ പോയിൻ്റാണ് ഇവർക്ക് ജോയിൻറ്റഡ് ആയിട്ടുള്ള അപ്പൻറ്റേജസ് ആണുള്ളത് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസുണ്ട് ബുക്ക് ഉണ്ട് ബുക്ക് ലങ്സ് ഉണ്ട് അല്ലെങ്കിൽ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട് പിന്നെ ഇവർക്ക് ഉണ്ട് ഐസ് ഉണ്ട് ഐസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ആണ് പിന്നെ സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് ഓർഗനും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്താണ് അവരുടെ സെൻസറി ഓർഗൻസ് ആണേ പിന്നെ എക്സ്ക്രീഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മാൽഫീജിൻ ട്യൂബ്യൂൾസ് വഴിയായിട്ടാണ് പിന്നെ എക്സാമ്പിൾ ഓർക്കുമ്പോൾ അവർ പല തരത്തിലുണ്ട് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് വെക്റ്റേഴ്സ് ഉണ്ട് ഗ്രിഗേരിയ ഉണ്ട് ലിവിങ് ഫോഴ്സിലുണ്ട് അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റും അവരുടെ പേരും ബ്രാക്കറ്റിൽ അവരുടെ കോമൺ നെയിമുമാണ് കൊടുത്തിരിക്കുന്നത് പുറത്ത് സയൻറ്റിഫിക് നെയിം ആപ്പിൾസ് അതായത് ഹണി ബി ബോംബിക്സ് സിൽക്കോം ലാക്സിഫർ ലാക്ക് ഇൻസെക്റ്റ് പിന്നെ വെക്ടേഴ്സ് ഏതൊക്കെയാണ് ആനോഫിലസ് ക്യൂലക്സ് ആൻഡ് ഈഡീസ് മൊസ്കിറ്റോസ് പെസ്റ്റ് ആണ് നമ്മുടെ ലോക്കസ്റ്റ് അത് ലോക്കസ്റ്റ് എന്ന് വിളിക്കുക പിന്നെ ലിവിങ് ഫോസി നമ്മുടെ കിങ് ക്രാബ് അല്ലെങ്കിൽ ലിമുലസ് ഇതൊക്കെ ഓർത്ത് വെക്കണേ അടുത്ത ഫയൽ നമ്മുടെ ഫയൽ മോളസ്ക നമ്മുടെ ആർത്രോപോഡ കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ഫയലെന്ന് പറയുന്നത് മൊളസ്കയാണേ മൊളസ്കയുടെ ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാൽക്കാരിയസ് ആയിട്ടുള്ള ഷെല്ലുണ്ട് ഏറ്റവും പുറമെ കാണുന്ന എന്താണ് അവരുടെ ഷെല്ലാണ് ആൻഡ് ഈസ് അൺസെഗ്മെൻറ്റഡ് അത് സെഗ്മെൻറ്റഡ് ഒന്നുമല്ല നമ്മുടെ അനിലിടെ പോലെ സെഗ്മെൻറ്റഡ് ഒന്നുമല്ല പിന്നെ എന്താണ് ബോഡി മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെഡ് ഫൂട്ട് വിസറൽ ഹംബ് മൂന്ന് പാർട്ടാണ് ഹെഡ് ഫൂട്ട് ആൻഡ് വിസറൽ ഹമ്പ് ഹെഡ് ഫൂട്ട് വിസറൽ ഹംബ് വിസറൽ ഹമ്പിന് നമ്മൾ വിസറൽ മാസ് എന്നൊക്കെ പറയുവേ ഇനി ഫൂട്ടിൻ്റെ പ്രത്യേകത എന്താണ് ഫൂട്ട് കുറച്ച് മസ്കുലർ ഫുട്ടാണ് അവർക്ക് ഉള്ളത് ഹെഡെന്ന് നമ്മുടെ ഹെഡാണ് നമ്മുടെ ആൻറ്റീരിയർ പാർട്ടെന്ന് പറയുന്ന ഹെഡാണേ ഫുട്ടെന്ന് പറയുന്നത് വെൻട്രൽ പാർട്ടാണ് പിന്നെ ഈ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൺസും എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ വിസറൽ ഹംപിലാണ് ഇൻറ്റേണൽ ഓർഗൻസ് എല്ലാം ഉൾപ്പെടുത്തുന്നത് അത് ഗ്രേറ്റർ പോർഷനും എന്താണ് ബോഡിയുടെ ഗ്രേറ്റർ പോർഷനും വിസറൽ ഹംപ് അല്ലെങ്കിൽ വിസറൽ മാസ് ആണ് പിന്നെ നമ്മൾ മുളസ്കെയിലെ ഓർത്തിരിക്കേണ്ട കുറച്ച് രണ്ട് മൂന്നാല് ടേംസ് ആണ് ഫസ്റ്റ് വൺ മാൻറ്റിൽ മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെല്ലിന് ഷെല്ലാണ് ഏറ്റവും പുറമേ കാണുന്നത് നമ്മൾ പറഞ്ഞു കാലിക്കാരി ഷെല്ലുണ്ട് ഷെല്ലിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു സ്കിന്നാണ് ശരിക്കും മാൻറ്റിൽ എന്ന് പറയുന്നത് അപ്പം ഈ മാൻറ്റിലാണ് നമ്മുടെ ഷെല്ലിനെ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ഒരു ഗ്രീൻ കളർ ഷേ ഗ്രീൻ കളറിൽ കാണാം നമ്മുടെ മാൻ്റിൽ കാണാം അപ്പം മാൻഡിലാണ് ഷെല്ലിനെ സെക്രീറ്റ് ചെയ്യുന്നത് മാൻറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ലൂസ് ഫോൾഡ് സ്കിന്നാണേ ഇനി മാൻ്റിലും നമ്മുടെ വിസറൽ മാസല്ലേ മാൻറ്റലിനും വിസറൽ മാസിനിടയ്ക്ക് കാണുന്ന ആ ഒരു ക്യാവിറ്റിക്കാണ് നമ്മൾ മാൻറ്റിൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത് നമുക്കിവിടെ മാൻഡിൽ ക്യാവിറ്റി കാണാൻ പറ്റും മാൻഡിൽ ക്യാവിറ്റിയിൽ നമുക്ക് ഗിൽസ് കാണാവേ ഒരു ലീഫ് ആയിട്ടുള്ള റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഗിൽസ് ഇപ്പം ഗിൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ് പിന്നെ ഇവർക്ക് എന്തുണ്ട് മൊളസ്കിന് സെൻസറി ടെൻഡക്കിൾസ് ഉണ്ട് സെൻസറി ടെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ് അവരൊരു സെൻസറി ഓർഗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ മൊളസ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് റാഡുല 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 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൈ ഇറ്റ്സ് എ ഫയൽ ലൈക്ക് റാസ്പിങ് ഓർഗൻ എന്താണ് ഈ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് റാസ്പിംഗ് ഓർഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്യാൻ സ്ക്രേപ്പിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് അപ്പം ഫീഡിങ്ങിന് സഹായിക്കുന്ന അവരുടെ ഒരു ഓർഗൺ ആണ് എന്ന് പറയുന്നത് റാസ്പിംഗ് ഓർഗനാണ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനും സ്ക്രേപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാനും സ്ക്രേപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഓർഗണാണ് റാഡുല ഇറ്റ് ഈസ് പ്രസൻ്റ് ഇൻ മൗത്ത് മൗത്തിലാണ് റാഡുല കാണപ്പെടുന്നത് നമുക്കിവിടെയത് കാണാൻ സാധിക്കും റാഡുല ഇനി മോളസ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസാണ് പില പിങ്റ്റാട സെപ്പിയ ലോലികോ ഒക്ടോപ്പസ് അപ്ലൈസിയ ഡെൻറ്റാലിയം ആൻഡ് കീറ്റപ്ലോറ ബ്രാക്കറ്റിൽ അവരുടെ കോമൺ നെയ്മത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുക്കുക എന്തെങ്കിലും ചെയ്യാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫയലും എക്കൈനോ ആണ് എക്കൈനോ ഡെർമേറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു എൻഡോസ്കെൽട്ടൺ ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾസ് ഉണ്ട് എന്താണെന്ന് എ എൻഡോസ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ സ്കിന്നിൽ എംബഡ് ചെയ്തിരിക്കുന്ന അതായത് അവരുടെ സ്കിന്നിൽ എംബഡ് ചെയ്ത് ന്യൂമറസ് കാൽക്കാരിയസ് പ്ലേറ്റ്സ് ഉണ്ട് അതിന് നമ്മൾ കാൽക്കാരിയസ് ഓസിക്കിൾസ് അതുപോലെ തന്നെ ഡെർമൽ ഓസിക്കിൾസ് എന്നൊക്കെ വിളിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് കാൽക്കാരിസ് ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്കിന്നിൽ എംബഡ് ചെയ്തിരിക്കുന്ന കാൽക്കാരിയസ് പ്ലേറ്റ്സിനാണ് നമ്മൾ കാലിക്കാരിയസ് ഓസിക്കൽസ് എന്ന് വിളിക്കുന്നത് അവർ ഓൾ ആർ മറൈൻ ആണ് എല്ലാവരും മറൈൻ ആണ് പിന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടതാണ് അവരുടെ അഡൾട്ട് അഡൽട്ട് ഓർഗാൻസും റേഡിയോലി സിമിട്രിക്കലാണ് നമ്മളെ സിമിട്രി പറഞ്ഞപ്പം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ എന്താണ് റേഡിയലി സിമിട്രിക്കൽ ആണെന്ന് പറഞ്ഞു അപ്പം അഡൾട്ട് റേഡിയലി സിമിട്രിക്കൽ ആണ് പക്ഷെ ലാർവാ എന്ന് പറയുന്നത് എന്താണ് ബൈലാട്രലി സിമിട്രിക്കൽ ആണ് അപ്പോൾ അത് മറന്നു പോകരുത് ലാർവ ബൈലാട്രലി സിമിട്രിക്കൽ ആണ് അഡൾട്ട് റേഡിയലി സിമിട്രിക്കൽ ആണ് പിന്നെ എക്കല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് പ്രസൻസ് ഓഫ് വാട്ടർ വസ്കുലർ സിസ്റ്റം വാട്ടർ വസ്കുലർ സിസ്റ്റം വാട്ടർ വസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോക്കോ മോഷൻ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ അപ്പം എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് അവർക്കൊരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട് ആ വാട്ടർ വാസ്കുലർ സിസ്റ്റം വഴിയാണ് അവരുടെ ലോക്കോ മോഷൻ പിന്നെ എന്താണ് ഫുഡ് ക്യാപ്ചർ ട്രാൻസ്പോർട്ട് റെസ്പിറേഷൻ ഇതെല്ലാം നടക്കുന്നത് പിന്നെ എക്കിനോ ഡർമേറ്റേൽ അവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അസ്റ്റീരിയാസ് എക്കൈനസ് ആൻറ്റഡോൺ കുക്കുമേരിയ ആൻഡ് ഒഫിയൂറ ആൻഡ് നമ്മുടെ അടുത്ത ഫയലും ഹെമികോഡേറ്റ ആണ് ഹെമികോഡേറ്റ നമുക്കറിയാം കോഡേറ്റയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നോൺ കോഡേറ്റ ഫൈലത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരാളാണ് ഹെമികോഡേറ്റ ഹെമി കോഡേറ്റ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് അപ്പോൾ ഇവർ കണ്ടാൽ എന്താണിവർ വേം ലൈക്ക് ആണ് പുഴുവിനെ പോലെയാണ് ഇവർ ഇരിക്കുന്നത് മറൈനാണ് അവരുടെ ബോഡി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രബോസിസ് കോളർ ആൻഡ് ട്രങ്ക് പ്രബോസിസ് കോളർ ആൻഡ് ട്രങ്ക് ഈ റീജിയനാണ് നമ്മൾ പ്രബോസിസ് എന്ന് പറയുന്നത് ഇതാണ് പ്രബോസിസ് ഇനി ഇവിടെ കാണുന്ന ഈ റെഡ് കളറ് പാർട്ടില്ലേ ആ ഇതാണ് കോളർ പിന്നെ ഈ ലോങ്ങറ്റായിട്ടുള്ള ടെയില് പോലെയുള്ളതാണ് നമ്മുടെ ട്രങ്ക് റീജിയൻ അപ്പം ബോഡി മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് പ്രബോസിസ് കോളർ ആൻഡ് ട്രങ്ക് പിന്നെ അവരുടെ റെസ്പിറേഷൻ സഹായിക്കുന്നത് ഗിൽസാണ് എക്സ്ക്രീറ്ററി ഓർഗൺ പ്രബോസിസ് ആണ് ഡെവലപ്മെൻ്റ് ഇൻഡയറക്റ്റ് ആണ് പിന്നെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളത് കോഡേറ്റ ആണ് കോഡേറ്റ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക